എന്റെ പൊന്നഞ്ചു, നിനക്ക് അവരോടൊന്നും പറയാനില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. പിന്നെ അച്ഛനും അമ്മയും മരുമോനെ കാണാൻ വരുമ്പോ ഞാൻ വരണ്ടെന്ന് പറയാൻ പറ്റൂ? നിന്നോട് ഞാൻ പറഞ്ഞ തല ഇറങ്ങി വീട്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലം കാണണമെന്ന് അവർക്ക് ആഗ്രഹം കാണത്തില്ലേ? അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞിട്ട് അവരിതുവരെ നമ്മളെ കാണാൻ വന്നിട്ടുമില്ല. അവർ നാട്ടിൽ നമ്മുടെ വീട് വന്ന് കണ്ടിട്ടില്ലല്ലേ. പിന്നെന്താ? എന്നാ പറയാ, നീ വിളിച്ചോറ വരണ്ടെന്ന്. എന്ത് ചെയ്യും? എടാ, നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എത്ര നാളെന്ന് വെച്ചാൽ നീ ആ സെബാനോട് വൃത്തിയായിട്ട് റൂമിൽ താമസിക്കുന്നത്. എനിക്കാണെങ്കിൽ ആ ഹോസ്റ്റലിൽ നിന്ന് മടുത്തു. എന്നാലും നമുക്കൊരു ഫ്ലാറ്റ് എടുക്കണ്ടേ? എടോ, ഫ്ലാറ്റ് എടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് അതിന് വരുമാനമില്ലല്ലോ, നമ്മളൊന്ന് സ്റ്റേബിൾ ആവണ്ടേ? നമുക്ക് എന്തായാലും അതിനെ പറ്റി ആലോചിക്കാം. അതെ, നമുക്കൊരു ഫുഡ് കഴിച്ചിട്ട് ആലോചിക്കാം. അടക്കങ്ങോട്ടാ, നമ്മളിപ്പം രണ്ടിന് വെച്ച 8000 രൂപ കൊടുക്കുന്നുണ്ട്. ഫുഡിന് അത്യാവശ്യം നല്ല ചെലവുണ്ട്. ആ പൈസ രണ്ടിലിട്ടാ പോരെ? രണ്ടിന്റെ കാര്യമൊക്കെ, പക്ഷെ ഫുഡ് ഈ കണക്കിനാണെങ്കിൽ ഞാൻ ഒരു 100 വട്ടം പഠിക്കുന്നു. കഴിക്കുന്ന നോക്കി കണ്ടു വെക്കരുത് പാട്ടി. റെന്റൊക്കെ, പക്ഷെ ഡെപ്പോസിറ്റ് എങ്ങനെ കൊടുക്കും? അതിനെല്ലാം മാല നിന്റെയോ? എന്റെ അല്ല, നിന്റെ. കല്യാണത്തിനാണെങ്കിൽ ഇട്ട് വന്ന 8 മാല ഉണ്ടല്ലോ, അതെടുത്ത് പണി വെക്കണം. അയ്യോ, അതുകൊണ്ട് വേറെ ഒരു പരിപാടികളാ. വണ്ടിയുടെ CC, പിന്നെ സിസ്റ്റം നന്നാക്കിയ പൈസ, ബിജുവിന്റെ കല്യാണത്തിന് വാങ്ങിയ പൈസ, ഇതൊക്കെ കൊടുക്കാനുള്ള. എന്നിട്ട് ഒരു കാര്യം ചെയ്യാം, അതിലൊരു 10 സെന്റ് സ്ഥലോ ഒരു വീടും വെക്കാം. എന്നെ നോക്കാല്ലേ? ഞാൻ വെറുതെ പറഞ്ഞ, എന്റെ വാല വെച്ചോളാം, അതാണല്ലോ സ്ഥിരം ക്ലീശ്. പക്ഷേ ഈ പുറത്തുനിന്നുള്ള ഭക്ഷണം കുറച്ച് കുറയ്ക്കണം. സെറ്റ്. അപ്പൊ എന്നെ തൊട്ട് എന്നും കഞ്ഞിയും വേറും. ഇപ്പൊ ഏതൊന്ന് കഴിച്ചോട്ടെ, ഒന്ന് കൊതിവിടാണ്ടിരിക്കൂ. ആ ഹലോ ചേട്ടാ, ഞാൻ ഓലക്സിലെ ആഡ് കണ്ട് വിളിക്കണേ. ചേട്ടാ, ട്രിനിറ്റിയിലുള്ള ഫ്ലാറ്റ് അവൈലബിൾ ആണോ? ഉണ്ടല്ലോ. അതെ അല്ലേ, ചേട്ടൻ ബ്രോക്കറാണോ അതോ ഓണർ? ഞാൻ ബ്രോക്കറാണ്. സാറിൻ്റെ പേരെന്താ? ശരി ചേട്ടാ, ഞാൻ വിളിക്കാം. എന്താണ് ഇതിൻ്റെ പ്രശ്നം? എടാ, നിനക്കൊരു കാര്യം അറിയോ? നമ്മൾ ഈ ഒരേ പ്രായത്തിലുള്ള ആൾക്കാരെ പ്രേമിക്കാൻ പോയാൽ അതൊരു വിഷയമാണ്. അവരുടെ പ്രായത്തിൽ അവരാരെ കല്യാണം കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും. നേരം വെച്ച് നമ്മളോ ജീവിതത്തിൽ എന്താവണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും. ഇതൊന്നും പറയാൻ നമ്മുടെ വീട്ടുകാർ നാട്ടുകാരോട് എന്ത് പറയാൻ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും. ഇങ്ങനെ ഈ കൺഫ്യൂഷൻ പിടിച്ച പ്രായത്തിൽ നല്ല കോൺഫിഡൻ്റ് എടുത്ത് ഞാൻ എടുത്ത തീരുമാനമാണ് ഈ കല്യാണം. ഇതിപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനായല്ലോ. ഡാ, നീ അവളെ കാണാൻ വേണം നോക്കൂ. അതൊന്നും അല്ലടാ, ഈ കുടുംബം പ്രാരാബ്ധം എന്നൊക്കെ പറയുന്നത് ഒരു വിഷയമാ, പക്ഷെ ഇടയ്ക്കൊക്കെ ഒരു സുഖമാ. നിനക്ക് ഫ്ലാറ്റ് കിട്ടിയേ? എവിടെ, ഞാൻ വിളിക്കുന്ന മൊത്തം ബ്രോക്കർമാരാ. ഇവർ ഡെപ്പോസിറ്റ് കൊടുക്കാൻ പൈസ ഇല്ല, അപ്പളഞ്ഞി ബ്രോക്കർ ഫീസ്. എനിക്ക് ഫ്ലാറ്റൊക്കെ ഇടയ്ക്ക് തന്നൊരു ബ്രോക്കറുണ്ട്, വേണമെന്ന് മുട്ടി നോക്ക്. നോക്കാല്ലേ പിന്നല്ലാണ്ട്. എന്നാ പിന്നെ നിങ്ങള് വീടൊന്ന് കയറി കണ്ടോ. ഇത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ആക്കാം, ഭയങ്കര മിനിമലിസ്റ്റായിട്ട് വേണ്ടി ഡിസൈൻ ചെയ്യാം. കുഞ്ഞു വീടായതുകൊണ്ട് നമുക്ക് തന്നെ വീണ്ടടിക്കാം അല്ലേ? ഞാനത് പിന്നെ ഡിസൈൻ ചെയ്യാം. മൈഡിയർ പൊണ്ടാട്ടി, മിസ്റ്റർ ദ്രോണ കളിച്ചു കഴിഞ്ഞു. എന്നിട്ട് നീ എന്നെ നോക്കി, ഈ വീട് നോക്കി നോക്കി. നിനക്ക് സത്യം പറഞ്ഞ ഈ വീട്ടിൽ ഒരു പണിയില്ല. വീട് മേടിച്ചിട്ട് പോരെ ഇതൊക്കെ.
വെൽ ചേട്ടാ, ഫ്ലാറ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ബാക്കി പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കായിരുന്നു. റെന്റ് എത്രയാട്ടാ? മാസം 15,000 രൂപ, അങ്ങനെ 3 മാസത്തേക്ക് 45,000 രൂപ, പിന്നെ എന്റെ കമ്മീഷൻ 5,000 രൂപ, അങ്ങനെ മൊത്തം 50,000 രൂപ. അതെ 50,000 രൂപ. അത് ഇച്ചിരി കൂടുതലല്ലേ ചേട്ടാ? നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. അതെ, എന്നോട് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല. നീയല്ലേ ഓലസ് നോക്കി എവിടെ കണ്ടുപിടിച്ചത്? എനിക്ക് റേറ്റ് ഒന്നും അറിയത്തില്ലായിരുന്നു. നോക്കുമ്പോൾ എല്ലാം വൃത്തിയായിട്ട് നോക്കണം. അതെങ്ങനെയാ, എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ഹലോ, എന്ത് ഉത്തരവാദിത്തമില്ലെന്ന്? നിനക്ക് കല്യാണപ്രായം ആയതുകൊണ്ട് മാത്രം എൻ്റെ പാഷനും ഡ്രീംസ് എല്ലാം വിട്ടറിഞ്ഞ് ഞാൻ നിന്നെ കെട്ടിയത്. 6-7 മാസം നിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും അറിയാതെ നിന്നെ സേഫായിട്ട് എൻ്റെ കൈത്തു നിന്ന് താമസിപ്പിച്ചില്ലേ? ഇതൊക്കെ പോട്ടെ, നിന്നോട് ഞാൻ ജോലി നോക്കാൻ നീ എന്താ പറഞ്ഞത്? നിൻ്റെ ക്വാളിഫിക്കേഷൻ അത്ര ജോലി കിട്ടിയിട്ടില്ലെന്ന്. കിരൺ MBA ഗ്രാജുവേറ്റ്, സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് ബോയാ. അതിൻ്റെ ഉത്തരവാദിത്തം കണക്കൊന്ന് മോൾ എന്നോട് അടിക്കണ്ട. എടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്താ, നിന്റെ ഫോണിൽ സൗകര്യങ്ങളൊന്നും ഇല്ലേ? അവസാനം പൈസ കാര്യം വന്നപ്പോ കുറ്റം മൊത്തം എന്റെ. സോറി, വിട്ടുകളാ. വിഷമിക്കാൻ വേണ്ടി തല്ലിടാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ എന്തിനാ ഇത്ര വലിയ ബാധ്യത തലയിൽ വെക്കുന്നേ? നമുക്ക് നമ്മുടെ നമുക്ക് നിന്റെ വീട്ടിലെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞാ പോരെ. നീ എന്താന്ന് ചേച്ചി? ഞാൻ സംസാരിച്ചോളാം. ആ ഹലോ അച്ഛാ. ആ മോനെ, എന്തുണ്ട് വിശേഷം? ആ സുഖായിരിക്കുന്നു അച്ഛാ. അച്ഛാ, അമ്മ എവിടെ? ആ അമ്മ ഇവിടെ ഉണ്ട്. ഞങ്ങൾ നിങ്ങളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഞങ്ങളും നിങ്ങളുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഏട്ടോടി, അവര് നമ്മളെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അച്ഛാ, നിങ്ങൾ വരുന്ന കാര്യം? ഓ, ധൃതിപ്പെടാതെ നീ. ഈ പിള്ളേരൊരു കാര്യം ഒന്നുമില്ല, 24-ാം തീയതി ഞങ്ങൾ അവിടെ എത്തും. ഞങ്ങൾ അങ്ങോട്ട് വരാനുള്ള, നീ ഒന്നും പറയാൻ നിൽക്കണ്ട. ഞങ്ങൾ 25-ാം തീയതി അങ്ങോട്ട് വരല്ലേ? അല്ല, 24-ാം തീയതി. 24-ാം തീയതി അവിടെ കാണാം. എന്നാ ശരി, കാര്യങ്ങളൊക്കെ. സന്തോഷായ? 26-ാം തീയതി പോക്കോണം കേട്ടോ. അല്ല, 24-ന്. അതെ, അവര് 2 ദിവസം നേരത്തെ വരാന്ന്. ആണല്ലേ? എടി, നീ ചിരിക്കല്ലേ? നീ ഒന്ന് വിളിച്ചിട്ട് പഴയതുപോലെ ആക്കാവോ? എന്നിട്ട് വേണം അവര് നാളെ ഇങ്ങോട്ട് കിട്ടിയെടുക്കാൻ. എന്ത് കഷ്ടമായി. പോരാ. ആടാ, പോയാരും എന്തായി? ഒന്നും പറയണ്ട, അയാള് ലോകത്തിലത് റേറ്റാ പറയുന്നേ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നീ എന്തൊക്കെ ഡിമാൻഡാ പറഞ്ഞ? എടാ, ഞാനൊന്നും പറഞ്ഞില്ല. 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ നന്നായിരിക്കും, നാട്ടിൽ നിന്ന് വീട്ടുകാരൊക്കെ വരുമ്പോൾ നിൽക്കാലോ എന്ന് പറഞ്ഞു. പിന്നെ അത്യാവശ്യം ഫർണിഷാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഞാൻ ആകെ കൂടെ പറഞ്ഞത് 2 പാർക്കിംഗ് സ്ലോട്ട് വേണമെന്ന്. ലോകത്തോളെല്ലാം വേണമെന്നാനും, എന്നാ കയ്യിലാണ് അപ്പത്തിന് ഗുണമേ ഇല്ല. ഒന്ന് വെച്ചിട്ട് പോളേ. എടാ, അവര് വരുന്നോണ്ട് മാത്രല്ല, എത്ര നാളെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ അവിടെ ഇട്ട് നിൽക്കുന്നത്. എനിക്കും ആഗ്രഹമുണ്ട് ഒരുമിച്ചിരിക്കണോ. എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 17,000 രൂപ നമ്മുടെ കയ്യിൽ എടുത്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് താങ്ങത്തില്ല. എടാ, അത്രയും വലിയ വീടിന്റെ ആവശ്യം എന്തുവാ? നമുക്കൊരു കുഞ്ഞു വീട് പോരെ, ഒരു 1 BHK. അപ്പൊ അച്ഛനമ്മയും വന്നാലോ? അവരെപ്പോഴും വരത്തില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ ഉള്ളു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നോക്കാല്ലേ. നോക്കാം. ഏറ്റ സ്ത്രീയെ തള്ളാന്നും കാവി കൊടുത്തവരെ അമ്മാന്നും വിളിക്കുന്ന നാടാ ഈ നാട് നന്നാവത്തില്ല. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട പ്രോഡക്റ്റ് നമ്മുടെ മുസ്താഖിന്റെ ബിയർഡ് ഓയിലും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുസ്താഖിന്റെ തന്നെ ഫേസ് വാഷുമാണ്. ഇതൊരു കോംബോ പാക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആമസോണോ ഫ്ലിപ്കാർട്ടോ ഏത് വഴിയും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
ആയിരിക്കും.